സോഷ്യൽ മീഡിയയിലൂടെ മറ്റ് പല രീതിയിലും ഞാൻ വായിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലാണ് ഉപവാസത്തെക്കുറിച്ച് പറയുന്നത്. പുതിയ നിയമ വിശ്വാസികൾക്ക് ഉപവാസം ആവശ്യമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. പാസ്റ്റർ, എന്താണ് പാസ്റ്റർ അഭിപ്രായം അതിനെക്കുറിച്ച്? ആദ്യമായിട്ട് എനിക്കത് പറയാനുള്ള ഒരു ചിന്തയെന്ന് പറയുന്നത്, ഞാൻ ഈ പൂർണ്ണ ബൈബിളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഐ ബിലീവ് ദിസ് ഓൾ ബൈബിൾ, കംപ്ലീറ്റ് വേർഡ്. ഈ പൂർണ്ണ വചനം, 66 പുസ്തകങ്ങളടങ്ങിയ വിശുദ്ധ ഗ്രന്ഥമായ ദൈവത്തിൻ്റെ തിരുവെഴുത്തുകളെ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യത്തെ ഉത്തരം. എന്നാൽ വി ആർ ദ ന്യൂ ടെസ്റ്റമെൻറ് ബിലീവേഴ്സ്, നമ്മൾ പുതിയ നിയമ വിശ്വാസികളാണ്. യേശു ക്രിസ്തു തൻ്റെ ദേഹമെന്ന തിരശ്ശീല നമുക്ക് വേണ്ടി രണ്ടായി ചിന്തി ജീവനുള്ള പുതുവഴിയെ നമുക്ക് വേണ്ടി തുറന്നു. അതാണ് പുതിയ നിയമ സഭ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അവൻ ഞങ്ങളെ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരാക്കുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകരത്രേ. അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അപ്പോൾ ഓൾ ടെസ്റ്റമെൻറ്റിനകത്ത് ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന കാര്യത്തിന് ഒത്തിരി പ്രാധാന്യതയുണ്ട്. ജി ജി മോഹൻ പാസ്റ്ററിനോട് ചോദിച്ചത് ന്യൂ ടെസ്റ്റമെൻറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യത നഷ്ടപ്പെട്ടോ എന്നുള്ളതാണ്. എൻ്റെ ഒരു പഠനത്തിൽ, ചിന്തയിൽ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പ്രാധാന്യത കുറേയും കൂടെ കൂടി എന്നുള്ളതാണ്. കുറച്ചും കൂടെ കൂടി. കാരണം ആരാണ് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ? എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിൻ്റെ 22, 23, 24 വാക്യങ്ങൾ എഴുതിയിരിക്കുന്നു, നിങ്ങൾ വന്നിരിക്കുന്നത് പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥനും ഹാബെയിലിൻ്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അരികില. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവാണ്. ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ റോൾ മോഡൽ. യേശു ക്രിസ്തുവാണ് നമ്മളുടെ റോൾ മോഡൽ, മാതൃക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എബ്രായർക്കെഴുതിയ ലേഖനം 11 അധ്യായം 1 വാക്യത്തിൽ പറയുന്നത്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തീകരിക്കുന്നവനുമാകുന്ന യേശുവിനെ നോക്കി നിങ്ങളുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഫിക്സിങ് അവർ ഐസ് ഓൺ ജീസസ്, യേശു ക്രിസ്തുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉറപ്പിച്ച് നിങ്ങൾ യാത്ര ചെയ്യുക. അതുപോലെ തന്നെ എബ്രായർക്കെഴുതിയ ലേഖനം 3 അധ്യായത്തിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും ശ്രേഷ്ഠ മഹാപുരോഹിതനുമാകുന്ന യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ജിജി പാസ്റ്ററെ, യേശുവിനെ നോക്കിയാൽ, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ഉപവാസ വീരനെ തന്നെ യേശു ക്രിസ്തുവിൽ കാണാൻ പറ്റും. തൻ്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് 40 രാവും 40 പകലും, ലൂക്കോസ് സുവിശേഷം 4 അധ്യായത്തിലാണ് നമ്മളത് കാണുന്നത്. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിക്കാതെ 40 days ദൈവസന്നിധിയിലിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അവിടം കൊണ്ടും തീരുന്നില്ല. യേശു കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരോട് പറഞ്ഞു, തൻ്റെ താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ ഇപ്പം നിങ്ങൾ ഫാസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ നിങ്ങൾ ഫാസ്റ്റ് ചെയ്യേണ്ട, ഉപവസിക്കേണ്ട ഒരു സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ വരും. മണവാളൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ ഉപവസിക്കേണ്ടതായി വരും. ശരിക്കും അത് നടന്നില്ലേ? അപ്പോസ്തല പ്രവൃത്തികളിൽ നമ്മൾ പലയിടത്തും വായിക്കുമ്പോൾ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ എന്നുള്ള കാര്യത്തിന് എത്ര പ്രാധാന്യത കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ യൂദ അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ആത്മഹത്യ ചെയ്ത്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി, പിശാച യൂദായെ കൊണ്ടുപോയി തകർത്ത് കളഞ്ഞു. പക്ഷെ മറ്റൊരു അപ്പോസ്തലനെ തിരഞ്ഞെടുക്കാൻ അവരെന്താ ചെയ്തേ? അവരൊന്നിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പോസ്തലന്മാർ ഉപവസിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ശൗലിനെയും ബർണബാസിനെയും ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഉപവാസത്തിന് പ്രാധാന്യം കൊടുത്തു. ആദിമ സഭയിൽ ഒരു ശുശ്രൂഷകനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി അപ്പോസ്തലന്മാരെല്ലാം കൂടെ ഉപവസിച്ചു. അപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഫാസ്റ്റിംഗ് ആൻഡ് പ്രെയർ എന്നുള്ള കാര്യത്തിന് വളരെ പ്രാധാന്യത കൽപ്പിക്കുന്നുണ്ട്. ഈ മത്തായിയുടെ സുവിശേഷം 17 അധ്യായത്തിൻ്റെ 21 വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നു, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് നീങ്ങും. നിങ്ങൾക്കൊന്നും അസാധ്യമാകുകയില്ല. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ
ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ടും നിങ്ങളോട് പറയുന്നു. കർത്താവായ യേശുക്രിസ്തു ഇത് പറയാനുള്ളതായ ഒരു സാഹചര്യം, ഒരു പിതാവ് തൻ്റെ മകനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്ന, കേൾവിശേഷി നഷ്ടപ്പെട്ടിരുന്ന ചെകിടനായ ഊമനായ ഒരു ബാലകനെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു. ശിഷ്യന്മാർ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ തലങ്ങും വിലങ്ങും പ്രാർത്ഥിച്ചു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ കർത്താവായ യേശുക്രിസ്തു അവൻ്റെ അടുക്കൽ വന്നിട്ട് അവനുള്ള അശുദ്ധാത്മാവിനോട് വിട്ടുപോകാൻ കൽപ്പിച്ചപ്പോൾ അത് അവനെ വിട്ടുപോയി. അവൻ അത്ഭുതകരമായി വിടുതൽ പ്രാപിച്ചു. അവന് കേൾവി ശക്തി ഉണ്ടായി, അവൻ സംസാരിക്കാൻ തുടങ്ങി, ഭയങ്കര ഡെലിവറൻസ് നടന്നു. എന്നാൽ ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഇതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മത്തായി 17-ൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾക്കതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എന്താ ഭൂതം പോകാഞ്ഞത് എന്ന് സ്വകാര്യമായി ആൾക്കൂട്ടം എല്ലാം പോയി കഴിഞ്ഞപ്പോൾ യേശു കർത്താവിനോട് ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് യേശു കർത്താവ് ഇവിടെ 21-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. എങ്കിലും പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുന്നില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പോൾ ന്യൂ ടെസ്റ്റമെൻറ്റിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് ഫാസ്റ്റ് ചെയ്യാൻ ഉത്സാഹിപ്പിക്കുകയാണോ, ഉപവസിക്കണോ എന്ന് പഠിപ്പിക്കുകയാണോ, അതോ ഉപവസിക്കേണ്ട എന്ന് പറയുകയാണോ? പറഞ്ഞേ, ഉപവസിക്കണമെന്ന് പഠിപ്പിക്കുക. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോകില്ല. ശുശ്രൂഷകരോട് തൻ്റെ ശിഷ്യന്മാരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ആ ഡെലിവറൻസ് നടന്നില്ലല്ലോ, നിങ്ങൾ വലിയ ശ്രമങ്ങൾ നടത്തിയിട്ടൊന്നും സംഭവിച്ചില്ലല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും സാധ്യമാകണമെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുക. വിശ്വസിക്കുന്നവനൊന്നും അസാധ്യമാകത്തില്ല. അപ്പം നമ്മൾ പല ആൾക്കാരും വിശ്വസിക്കുന്നവർക്കൊന്നും അസാധ്യമാകത്തില്ല ആ ഒരു കാര്യം മാത്രം പറഞ്ഞ് നിർത്തുക. പക്ഷേ അതിൻ്റെ അപ്പുറത്തൊരു എങ്കിലും കിടപ്പുണ്ട്. എങ്കിലും ഈ വേദോത്സവത്തിനകത്ത് പലയിടത്ത് ഈ ഒരു എങ്കിലുമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അവിടം കൊണ്ട് ആ വാക്യം തീർന്നിരുന്നെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടായനെ. എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ വിശ്വസിക്കുന്നവന് സകലതും സാധ്യമാണ്, വിശ്വസിക്കുന്നവനൊന്നും അസാധ്യമാകത്തില്ല. എങ്കിലും അങ്ങനെ ആണെങ്കിലും ഉപവസിക്കാതിരിക്കരുത്, പ്രാർത്ഥിക്കാതിരിക്കരുത്. ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി ഒന്നിനാലും നീങ്ങിപ്പോകുന്നില്ല. യേശു കർത്താവ് ഉപവസിച്ചു, അപ്പോസ്തലന്മാർ ഉപവസിച്ചു, ആദിമസഭ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ചെറിയ ഒരു കാര്യത്തിലും വലിയ ഒരു കാര്യത്തിലും ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും പുതിയ നിയമസഭ വളരെ പ്രാധാന്യത കൊടുക്കുമ്പോൾ ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ലെന്ന് യേശു കർത്താവ് തിരുവായ്മൊഴിഞ്ഞ് നമ്മളെ പഠിപ്പിച്ചിരിക്കുമ്പോൾ ഉപവസിക്കണ്ടേ, പ്രാർത്ഥിക്കണ്ടേ? അപ്പോൾ പാസ്റ്റർ പറഞ്ഞതായ എവിടെയൊക്കെയോ കണ്ടു കേട്ടെന്ന് പറഞ്ഞല്ലോ, അതിനൊരു വേദപുസ്തക അടിസ്ഥാനത്തിൽ അതിനൊരു പ്രാധാന്യതയില്ല. പുതിയ നിയമ വിശ്വാസികൾ ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. കാരണം നമ്മുടെ മോഡൽ യേശു ക്രിസ്തുവാണ്, നമ്മുടെ മാതൃക. ഈ ഭൂമിയിലെ ഒരു ഉപദേശിമാരോ ഒരു മനുഷ്യനുമല്ല. യേശുവിനെ അനുകരിക്കുന്നെങ്കിൽ അവരെ അനുകരിക്കാം, അവർ യേശുവിനെ അനുകരിക്കുന്നവരാണെങ്കിൽ യേശുവിലുള്ള സ്വഭാവങ്ങൾ അവരിൽ കാണാൻ കഴിയുന്നെങ്കിൽ, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരികളാകുവീൻ, നല്ല കാര്യങ്ങൾ ഏറ്റെടുക്കാം. അല്ലാത്ത പക്ഷം ന്യൂ ടെസ്റ്റമെൻറ്റ് കംപ്ലീറ്റ്ലി നമ്മളെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഉത്സാഹിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. അങ്ങനെ നാം ചെയ്യണമെന്ന്, ദൈവസന്നിധിയിൽ അങ്ങനെ ആയിരിക്കണമെന്നുള്ള പ്രബോധനങ്ങൾ അപ്പോസ്തലന്മാരും കർത്താവും നമുക്ക് നൽകുന്നു.